മഹാരാജാസ് കോളേജിനെ സംബന്ധിച്ച് ഈ ഒരു വിവാദങ്ങൾ ഉണ്ടായപ്പോൾ അതിൽ വാർത്ത എഴുതാനുള്ള അവസരങ്ങൾ കൂടി കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നുള്ള നിലയ്ക്ക് ചില കാര്യങ്ങൾ പറയാൻ ഇവർ പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ശരിക്കും ഒരു വാർത്ത ഇപ്പോ ഒരു പത്രത്തിലും ചാനലിലും ഉള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഒരുപക്ഷേ ഒരു വാർത്തയുടെ നിജസ്ഥിതി അറിഞ്ഞ് അത് വീണ്ടും വെരിഫൈ ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്ത് ഇത് ശരിയാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം പത്രത്തിൽ വാർത്ത നൽകാൻ അവസരമുള്ള മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ് ഞാൻ കാരണം ഞാനൊരു പത്രത്തിൻ്റെ പ്രതിനിധിയാണ് അതേസമയം ഓരോ മിനിറ്റും വിലപ്പെട്ട മറ്റ് ചാനലുകളുമായി മത്സരിക്കുന്ന ഒരു ദൃശ്യമാധ്യമത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ആനുകൂല്യം എല്ലായ്പ്പോഴും അവർക്ക് കിട്ടിക്കൊള്ളണം എന്ന് യാതൊരു നിർബന്ധവുമില്ല എങ്കിലും അവർക്ക് അവൈലബിളായ സമയത്തിനുള്ളിൽ നിന്ന് ആ വാർത്തയിൽ തെറ്റൊന്നുമില്ല പിഴവില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് നമുക്ക് ചുറ്റുമുള്ള ഭൂരിഭാഗം മാധ്യമപ്രവർത്തകരും വാർത്തകൾ നൽകുന്നത് എന്ന് തന്നെ പറയണം തെറ്റുകൾ പറ്റില്ല എന്നല്ല മനുഷ്യരാണ് മാധ്യമപ്രവർത്തകർ അവർക്ക് തെറ്റുകൾ പറ്റാറുണ്ട് ചിലപ്പോൾ ഒരു പിഴവ് അത് സംഭവിച്ചു എന്ന് പോലും നാം അറിയുന്നത് മറ്റൊരാൾ പറയുമ്പോഴായിരിക്കും കാരണം അത് നമ്മൾ ബോധപൂർവം ചെയ്യുന്ന ഒരു പിഴവായിരിക്കില്ല സോഴ്സുകൾ എങ്ങനെയാണ് വാർത്തകൾ തരുന്നത് നമുക്ക് ഒരുപാട് വാർത്തകൾ നൽകുന്ന ഒരാൾ തരുന്ന ഏതെങ്കിലും ഒരു വിവരം തെറ്റിപ്പോയാൽ അതൊരു പക്ഷേ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ അത് കണ്ടെത്തിക്കൊള്ളണം എന്നില്ല മുൻപ് വ്യാജരേഖ കേസൊക്കെ നടന്ന ഒരു സംസ്ഥാനമാണ് കേരളം ആദ്യത്തെ വ്യാജരേഖ കേസല്ല ഇത് ഇതിനു മുമ്പ് ചർച്ചയിൽ വന്ന വ്യാജരേഖ കേസുകളുണ്ട് അത് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് എനിക്ക് മുമ്പേ ഒരുപാട് കാലം കൊണ്ട് പത്രവും ചാനലും ഒക്കെ കാണുന്ന നിങ്ങൾക്കൊക്കെ അറിവുള്ള കാര്യമാണ് അപ്പോൾ അത് സംഭവിക്കാം സംഭവ്യമാണ് എന്ന് പറഞ്ഞു എന്ന് മാത്രം മഹാരാജാസിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഒരു റിപ്പോർട്ടർ അവിടെ ചെല്ലുന്നത് വേറൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യാനാണ് ആ വാർത്തയല്ല ഉന്നം അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്ത അവരുടെ മുന്നിലേക്ക് വരുന്നത് അവരത് ക്രോസ് ചെക്ക് ചെയ്യാതെ അല്ല കൊടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു സംഭവമുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ആ വാർത്ത കൊടുത്തത് അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഈ കേസിൽ വന്നിരിക്കുന്നത് വ്യാജരേഖ ചമച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു ആരോപണമാണ് അതെങ്ങനെയാണ് എന്ന് ഇനിയും ഒരു വിശദീകരണം ഞങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ആർക്കും കിട്ടിയിട്ടില്ല എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല കാരണം പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയ ഒരു രേഖ ഒരു മാർക്ക് ലിസ്റ്റ് അത് ഈ സംഭവം നടക്കുന്നതിന് 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ പുറത്തു വന്നിട്ടുള്ള ഒരു മാർക്ക് ലിസ്റ്റ് ഇനി ഒരു കാര്യം കൂടി പറയാം ഇവർ രണ്ടുപേരും പറഞ്ഞതിൽ നിന്ന് അല്പം കൂടി കടത്തി ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതിൽ പിഴവുണ്ട് ഈ മാർക്ക് ലിസ്റ്റ് ശരിയല്ല ഇതിൽ തെറ്റുണ്ട് എന്ന് ഈ വിവാദങ്ങൾ ആരംഭിക്കുന്നതിന് 1 മാസം മുമ്പ് തന്നെ രേഖാമൂലം മഹാരാജാസിൻ്റെ അധികൃതർക്ക് ബോധ്യപ്പെട്ട ഒരു മാർക്ക് ലിസ്റ്റ് അതിൽ തിരുത്തു വരുന്നില്ല പരാതി കൊടുത്തിട്ടില്ല പക്ഷേ അവിടെ അറിയിച്ചിട്ടുണ്ട് അതാണ് അത് എന്തുകൊണ്ട് തിരുത്തപ്പെടുന്നില്ല ഇനി അങ്ങനെ ഒരു മാർക്ക് ലിസ്റ്റ് വ്യാജമായി നിർമ്മിച്ചതാണോ അല്ല വ്യാജരേഖ ആവണമെങ്കിൽ അത് വ്യാജമായി നിർമ്മിക്കണം വ്യാജമായി നിർമ്മിച്ച മാർക്ക് ലിസ്റ്റ് അല്ല ആ മാർക്ക് ലിസ്റ്റിൽ ആർഷോയുടെ പേരിൽ എഴുതാത്ത പരീക്ഷകൾക്ക് 0 മാർക്കാണ് ഇട്ടിരിക്കുന്നത് പാസ്ഡ് എന്നതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം തെറ്റാണോ അല്ല അതെല്ലാം ശരിയാണ് അതിൽ കൃത്യമായി പാസ്ഡ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ഒരു മാധ്യമപ്രവർത്തകയുടെ ധർമ്മം അവരത് ചെയ്തു അവരത് കൃത്യമായി പരിശോധിച്ചാണ് ചെയ്തത് അതിനൊപ്പം ഒരു വാക്കുകൂടി പറയുന്നുണ്ട് ആ വാർത്ത കണ്ട എല്ലാവർക്കും അറിയാം ഇത് KSU ഒരു രാഷ്ട്രീയ ആരോപണമാണ് അതായത് ഇത് എൻ്റെ വാദമല്ല KSU ആണ് ഇത് ഉന്നയിച്ചിരിക്കുന്നത് അവരുടെ ഒരു രാഷ്ട്രീയ ആരോപണമാണിത് എന്നുകൂടി പറഞ്ഞു വെക്കത്തക്ക രീതിയിൽ അന്തസ്സായി റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുടെ പേരിലാണ് ഈ ഒരു രീതിയിൽ നമുക്ക് മുന്നിൽ അവരെ ഒരു കുറ്റവാളിയാക്കി വ്യാജരേഖ ചമച്ചതിലും ഗൂഢാലോചനയിലും ഒക്കെ പങ്കെടുത്തു അല്ലെങ്കിൽ അത് പ്രചരിപ്പിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു കേസ് വരുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ നാളെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ ആരെക്കുറിച്ച് വേണമെങ്കിലും പുള്ളിക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാം എന്നെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകർ എൻ്റെ ജോലിയുടെ ഭാഗമായി ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായി അവിടെ പോയി അത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരാം അത് ചിലപ്പോൾ ആരോപണങ്ങളായിരിക്കാം ആ ആരോപണങ്ങൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും ഞങ്ങളുടെ തൊഴിൽ തന്നെയാണ് ആ ആരോപണങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ നാളെ ഞങ്ങൾ ഗൂഢാലോചന നടത്തിയാണ് ആ വാർത്ത ഉണ്ടാക്കിയത് എന്ന് ആർക്ക് വേണമെങ്കിലും ആരോപിക്കാം അതിന് എത്ര ഉന്നതരായിക്കോട്ടെ
ഇന്നലെ വന്ന ഒരു ട്രെയിനി റിപ്പോർട്ടർ ആയിക്കോട്ടെ അവരെല്ലാം ഗൂഢാലോചനയിൽ പങ്കാളികളാക്കാൻ വളരെ നിസാരം സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു വാതിലാണ് സത്യത്തിൽ സർക്കാർ അത് തുറന്നിട്ടിരിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യവും ആരോപണവും പ്രത്യാരോപണവും എല്ലാം ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ് എന്ന് നമുക്കറിയാം നാം ആസ്വദിക്കുന്ന നാം നമ്മുടെ നെഞ്ചോട് ചേർത്ത് കൊണ്ടു നടക്കുന്ന ജനാധിപത്യത്തിൽ ഇതെല്ലാം സർവ്വസാധാരണമാണ് ഇതിലും ആരോപണങ്ങൾ നേരിട്ട ഒട്ടേറെ രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും ഒക്കെ ഭരിച്ച ഒരു നാടാണിത് ഇപ്പോഴും ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുള്ള ഒരു രാജ്യമാണിത് അപ്പോൾ അത് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായും റദ്ദ് ചെയ്ത് കളയുന്ന രീതിയിൽ ഒരു ഒരു കേസ് മെനഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അത് മാധ്യമ സ്വാതന്ത്ര്യം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് എന്ന് മാത്രമാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് രണ്ട് ഇത് ഇന്നലെ തുടങ്ങിയതല്ല ഒരു ഭരണകൂടത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയും അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം മാധ്യമങ്ങൾ എഴുതുന്ന അപ്രിയ സത്യങ്ങൾക്കെതിരെ എല്ലാ കാലത്തും പലർക്കും പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ ഈ വഴിവിട്ട രീതിയിലുള്ള ഒരു പ്രതികരണം അത് വളരെ അസ്വാഭാവികമായ ഒരു സമയത്താണ് എന്ന് പറയേണ്ടി വരുന്നു നമുക്കറിയാം കടക്ക് പുറത്തെന്നും എടോ ഗോപാലകൃഷ്ണ എന്നും ഒക്കെ നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചതാണ് അത് അസഹിഷ്ണുത എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന കാര്യങ്ങളുമായിരിക്കാം പക്ഷേ അപ്പോഴും ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കെതിരെ ഒരു വേറൊരു രീതിയിലുള്ള ഒരു കേസെടുത്ത് അവരെ ദ്രോഹിക്കുക ഉപദ്രവിക്കുക എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ഒരു പ്രതികരണം ഇന്നുവരെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല അതുണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു ദുര്യോഗം